ഹായ് പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ മുമ്പ് ചെറിയ പ്രായത്തിൽ നഴ്സറികളിലും സ്കൂളുകളിൽ എൽ പി വിദ്യാഭ്യാസമൊക്കെ ഒരുമിച്ചിരുന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ തറയിലിരുന്നാണ് പഠിച്ചത്. എൻ്റെ സമയത്തൊക്കെ അന്ന് ആ സ്കൂളിലൊന്നും ബെഞ്ചും ഡെസ്കും ഒന്നും വന്നിട്ടില്ല. ഒന്നാം ക്ലാസ്സുകാർക്ക് തറയിൽ നമ്മൾ ഇപ്പോൾ അംഗൻവാടികളും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട്. അംഗൻവാടികളിരുന്ന് മുമ്പ് കുട്ടികൾ പഠിച്ചിട്ടുള്ളത് പോലെ പുൽപ്പായ, ആ പായ ഇങ്ങനെ തറയിൽ നിരത്തിയിട്ടിട്ട് അതിനകത്ത് പായയിലിരുത്തിയാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ സമയത്തൊന്നും ആൺകുട്ടികൾ പെൺകുട്ടികൾ അങ്ങനെയൊന്നും ഒരു വിവേചനവും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ഒരുമിച്ച് കളിക്കും. ആ സമയത്തും ആൺകുട്ടി ആ പെണ്ണ് അങ്ങനെ ഒരുമിച്ച് കളിക്കാൻ പാടില്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്കൂളില് ഓട്ടമത്സരം മറ്റ് പലതരം കലാകായിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും ആൺകുട്ടികൾക്ക് പ്രത്യേകം പെൺകുട്ടികൾക്ക് പ്രത്യേകം അങ്ങനെയൊന്നും ഒരു വിഭാഗം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിൽക്കാലത്ത് മത അന്ധവിശ്വാസത്തിന്റെ അതിപ്രസരം കാരണം ഓരോ സ്കൂളുകളിലും മതവൽക്കരണം വന്നു. ചില സ്കൂളുകളുടെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് ഇന്ന മതവിശ്വാസികളുടെ സ്കൂളാണ്. അങ്ങനെ മതേതര മലയാളിക്കരകളില് സ്കൂളുകൾക്ക് പോലും, അതായത് പൊതുവിദ്യാലയങ്ങളിൽ പോലും മതം കടന്നു വന്നു. അങ്ങനെ എല്ലാം മതമയമായി കഴിഞ്ഞപ്പോൾ മനുഷ്യന്റെ ബ്രെയിനിനും മതത്തിന്റെ രൂപം വന്നു. അവൻ ചിന്തിക്കുന്നതൊക്കെ മതവൽക്കരണത്തിലൂടെയാണ്. അവൻ ഏതൊരു കാര്യം ചെയ്താലും ആ ചെയ്യുന്നതിൽ ഒരു മതമുണ്ടാകും തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മതം കടന്നു വരാൻ തുടങ്ങി. ഹലാൽ ക്വാണ്ടം മുതൽ ഹലാൽ ഉണക്കമീനും മഞ്ഞപ്പൊടിയും അടക്കം വിപണിയിൽ വിൽപ്പന ചരക്കായി വന്നു. അതിനകത്തും മതം കുത്തിക്കയറ്റി. ഇറച്ചി മീന് തുടങ്ങിയവ വിൽക്കുന്നതിലൊക്കെയും ഒരു ഹലാൽ മയം നമ്മൾ കാലങ്ങളായി കാണുന്നുണ്ട് എന്ന് തുടങ്ങി മനുഷ്യന്റെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ദിനചര്യകളിലും എന്തിനേറെ ഹോസ്പിറ്റലുകളിൽ വരേക്കും മതം കടന്നു വന്നു. ഇങ്ങനെ മതം മനുഷ്യനെ നിയന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ ആണ് പെണ്ണ്, പെണ്ണിന്റെ വസ്ത്രം ആണിന്റെ വസ്ത്രം, പെണ്ണിന്റെ വിദ്യാലയം ആണിന്റെ വിദ്യാലയം, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിലും ഇത്തരം ഒരു ജനാധിപത്യ രാജ്യത്ത് മതം കടത്തിവിടാൻ സാധിക്കാത്ത ഒരു മേഖലയും ഇല്ലാത്ത ഒരവസ്ഥയായി. അപ്പോൾ പെണ്ണിന്റെ കണ്ണുകളിൽ നിന്നൊരു പുരുഷന്റെ കണ്ണിൽ നിന്നൊരു വികിരണം പുറത്തു വരുന്നുണ്ടെന്നും ആ വികിരണം പെണ്ണിന്റെ കണ്ണിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അത് വലിയ വിപത്തുകൾ ഉണ്ടാക്കുമെന്നും അതുവഴി ത്വക്ക് ക്യാൻസർ വരെ ഉണ്ടാകാൻ ഇടയുണ്ടെന്നുമാണ് വലിയ ഡോക്ടറായ സാക്കിർ നായിക്ക് പറഞ്ഞത്. ഈ വികിരണത്തിനൊരു പ്രത്യേകതയുണ്ട്, റിലേഷൻഷിപ്പ് അറിയാം. അതായത് വാപ്പയാണ് മകളെ നോക്കുന്നതെങ്കിൽ അത് വരില്ല, ആ വികിരണം വരില്ല. കാരണം വികിരണത്തിന് ചിന്തയുണ്ട്, ഇതെന്റെ മകളാണ്, ശരി. അപ്പൊ ഭാര്യയുടെ സഹോദരങ്ങളെ നോക്കിയാലും വരില്ല, ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളെ നോക്കിയാലും വരില്ല. ഇങ്ങനെ അമ്മയെയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന ഹോർമോണുകൾ വരെയുണ്ടായി. ഇപ്പോഴിതാ പർദ്ദയിട്ട താത്തമാര് വന്നിട്ട് ഔറത്തുപോലും മര്യാദയ്ക്കു മറയ്ക്കാതെ കൈമുട്ടുവരെ കാണിച്ചിട്ട് ആർ തട്ടഹസിക്കുന്നു, വൈകാരികമായി സെക്സ് ക്ലാസ് എടുക്കുന്നു. മനുഷ്യന്റെ തലച്ചോറിലല്ലേ ലൈംഗികതയുള്ളത്? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇവര് മനസ്സിലാക്കുന്നത് രണ്ട് തുടകൾക്കിടയിലാണ് ലൈംഗികത ഇരിക്കുന്നത് എന്നാ. എവിടെ എപ്പോൾ എന്ത് പ്രവർത്തിക്കണമെന്നും എവിടെയാണ് ഒരു മനുഷ്യൻ കൺട്രോള് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് തലച്ചോറാണ്. പക്ഷേ ഇവർക്ക് ശരീരം മുഴുവനും ലിംഗമായതുകൊണ്ടും എല്ലാ കാര്യങ്ങളും ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇവർക്ക് അങ്ങനെ ആകാനേ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ദാ ഇതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ പുരുഷനും സ്ത്രീയും, സ്ത്രീയേക്കാൾ പുരുഷന് ചില പ്രത്യേകതകളുണ്ട്. പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് നോട്ടമാണ്. അപ്പൊ പുരുഷൻ ഒരു സ്ത്രീയെ അർദ്ധനഗ്നയായോ പൂർണ്ണ നഗ്നയായോ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് വൈകാരികതയുണ്ടാകും. അങ്ങനെ അയാൾ അവളെ കയറി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്നാണ്. പെങ്ങളെ കണ്ടാലും ഉണ്ടാകുമോ?
അമ്മയെ കണ്ടാലും ഉണ്ടാകുമോ? മകളെ കണ്ടാലും ഉണ്ടാകുമോ? എന്തുകൊണ്ടാണ് ഈ സമുദായത്തിൽ ഇത്രയധികം അരാജകത്വം ഉണ്ടാകുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോ എല്ലാ പുരുഷനെയും കൂടിയാണ് ഇവരി പറയുന്നത്. എന്നാൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളൂ സഹോദരി, എല്ലാ പുരുഷന്മാരും നിങ്ങൾ വിചാരിക്കുന്ന ഗണത്തിൽപ്പെടുന്ന ആളുകളല്ല. അവർക്ക് തലച്ചോറുണ്ട്, അതിലൊരു പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്റെ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിയും വിവരവും അവർക്കുണ്ട്. എന്തുകൊണ്ടാണ് ഫോറിൻ കൺട്രീസിലൊക്കെ ഇതേപോലെയുള്ള ധാരാളം സംഭവങ്ങൾ നടക്കുന്നു എന്നൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത്? പോട്ടെ, സൗദി അറേബ്യ, ദുബായ്, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ്? അവിടെയും ഉണ്ടല്ലോ ഇതുപോലെ അർദ്ധനഗ്നരായിട്ട് നടക്കുന്നവർ. ഇപ്പോ അറേബ്യൻ ഭരണാധികാരികളുടെ ഭാര്യയും മക്കളും പോലും ആധുനിക മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരീ പ്രാകൃതമായിട്ടുള്ള പർദ്ദയും മക്കനെയും ഈ സഞ്ചരിക്കുന്ന ശ്മശാനം പോലെയുള്ള വേഷങ്ങളൊന്നും അല്ലായിട്ടുണ്ട് നടക്കുന്നത്. അവരുടെ വസ്ത്രങ്ങളിലൊന്നും റിഫ്ലക്ഷന്റെ ആവശ്യവുമില്ല. പർദ്ദയും മക്കനെയും ഇടുന്ന ആളുകൾക്കാണ് അതിന്റെയൊക്കെ ആവശ്യം. റോഡ് മുറിച്ച് കടക്കുമ്പോൾ പോലും ഈ മറുതകളാണ് പോകുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് റഹ്മത്തുള്ള കാസിമി മൂത്തേടം പറഞ്ഞത് കറുത്ത ചാക്കിട്ട പോത്ത്. അവര് തന്നെയാണ് പരിഹസിക്കുന്നത്, ഇരിക്കട്ടെ. അപ്പൊ അവിടെയുള്ള അർദ്ധനഗ്നരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മലയാളി പുരുഷന്മാരും യഥേഷ്ടം അവിടെയുണ്ടല്ലോ? ഇനി മലയാളികളുടെ വികാരം മാത്രമാണ് കൂടുതലുള്ളതെങ്കിൽ എന്താണ് കയറി പിടിക്കാൻ തോന്നാത്തത്? ആ സമയത്ത് ഇവരുടെ വികാരം ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? എന്തുകൊണ്ടാണത്? അപ്പോൾ എല്ലാ പുരുഷന്മാരും ഇവരുദ്ദേശിക്കുന്ന കാറ്റഗറിയിൽ പെട്ടവരല്ല. ഒരുപക്ഷെ ഇവരുടെ അനുഭവത്തിൽ, ഇവര് വളർന്നു വന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും അങ്ങനെ ആയിരിക്കും. ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. അപ്പോ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ അവർ അർദ്ധനഗ്നരാണോ പൂർണ്ണ നഗ്നരാണോ, പുരുഷന് ഉദ്ധാരണം ഉണ്ടാകും. അവൻ ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ കയറി പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതല്ല സഹോദരി, മുസ്ലിം പുരുഷന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ ഉത്തേജനവും ഉദ്ധാരണവും ഒക്കെ കയറി പിടിക്കാൻ തോന്നും. അപ്പൊ കയറി പിടിക്കാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ അറ്റമടക്കം കടക്കളടക്കം വെട്ടാനുള്ള നിയമമുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ ഉത്തേജകമൊന്നും ഉണ്ടാകില്ല അല്ലേ. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇപ്പം ഈ സ്ത്രീയുണ്ട്, ഈ സ്ത്രീയുടെ വീട്ടിലുള്ള സഹോദരൻ ആണല്ലേ. അപ്പോ ഇവര് പരസ്പരം നോക്കുമ്പോഴും ഈ ഹോർമോൺ ഉത്തേജിപ്പിക്കപ്പെടില്ലേ? അതോ ഹൈപ്പോതലാമസും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ മാറി നിൽക്കുമോ? അതോ ഇവർക്കില്ലേ? അതോ ഈ ഹൈപ്പോതലാമസിനും ടെസ്റ്റോസ്റ്റിറോണിനും ഒക്കെ അറിയാമോ? ഇതെന്റെ പെങ്ങളാണ് കേട്ടോ, ഏ ഇതെന്റെ അമ്മയാണ് കേട്ടോ, ഇതെന്റെ സഹോദരന്റെ ഭാര്യയാണ് കേട്ടോ, ഇതെന്റെ സുഹൃത്തിന്റെ പെങ്ങളാണ് കേട്ടോ, അങ്ങനെയൊക്കെ അറിയാമെന്നാണോ? ഈ ജന്മങ്ങള് MM അക്ബറിനെ പോലെയുള്ളവരുടെ ആലയങ്ങളിൽ നിന്ന് ട്യൂഷൻ ലഭിച്ചിട്ടുള്ളവരാണ്. അവര് പറയുന്ന വൈകാരികതയൊന്ന് കണ്ടുമുട്ടിക്കെ. അവരുടെ വസ്ത്രം ഏതാണ്ട് മുട്ടുവരെ മാറിക്കിടക്കാണ്, ഇത്രയും കാണുന്നുണ്ട് അവരുടെ ശരീരം. ഏ അപ്പോ ഇവരുടെയൊക്കെ ജീവിതത്തില് ഇവര് മതമെങ്കിലും മനസ്സിലാക്കുന്നവരാണ്. മുഖം മറയ്ക്കണ്ട, അതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. പക്ഷേ ഇസ്ലാമിക ചര്യപ്രകാരം ഇവര് വിശ്വസിക്കുന്നത് മുൻകൈയും മുഖവും ഒഴികെ ബാക്കി എല്ലാ ഭാഗവും മറയ്ക്കണമെന്നല്ലേ. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും മറച്ചിട്ടാണ് ഇവര് മതം പറഞ്ഞിരുന്നതെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് അഡ്മിറ്റ് ചെയ്യാമായിരുന്നു. നമ്മൾ വിശ്വസിക്കുന്നതോ നമ്മൾ അംഗീകരിക്കുന്നതോ അല്ല, ഈ വേഷം നമ്മുടെ നാടിനെ കീഴടക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമേ ആയിട്ടുള്ളൂ.
അതിനു മുമ്പൊന്നും ഈ വേഷമില്ല. ഇത് അറേബ്യയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വേഷമാണ്. അവിടുത്തെ പൊടിപടലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി അവര് കണ്ടെത്തിയ ഒരു വേഷം. അവരൊക്കെ ആധുനിക മനുഷ്യരായി മാറിയപ്പോൾ നമ്മളിപ്പോഴും പ്രാകൃതത്തിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇവരുടെ ഈ വൈകാരികതകളൊക്കെ കണ്ടു കഴിഞ്ഞാല് നമുക്ക് തോന്നും മദ്രസയിൽ വരുന്ന ചെറിയ കുഞ്ഞുങ്ങളെ ഉസ്താദുമാര് കയറി പിടിക്കുന്നത് കുഞ്ഞുങ്ങളെ അർദ്ധനഗ്നരായി കാണുന്നത് കൊണ്ടാണ്, പൂർണ്ണ നഗ്നരായി കാണുന്നത് കൊണ്ടാണ്. ഈ നഗ്നതയും വസ്ത്രവും വേഷവും ഈ പീഡനവും ഒന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു പെങ്ങള് അങ്ങനെ നഗ്നയായി നിൽക്കുന്നത് കണ്ടാൽ ഒരാങ്ങളെ എന്താ ചെയ്യാ, കയറി പിടിക്കലാണോ? പോയി തുണി എടുത്ത് ഉടുക്കണി എന്ന് പറയും, അതല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞ് പെങ്ങളെ പോതപ്പിക്കും. അതുതന്നെയാണ് നല്ല വീടുകളില് പൊതുബോധത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കള് മക്കളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇത് പെണ്ണെന്നോ ആണെന്നോ അവരുടെ ബന്ധം എന്തെന്നോ ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ആണ് പെണ്ണ് അങ്ങനെ മാത്രമാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ പെങ്ങളാങ്ങളുടെ കുഞ്ഞിനെ ഒക്കെ പ്രസവിച്ചെന്നിരിക്കും, ഉമ്മ മക്കളുടെ മക്കളെ പ്രസവിച്ചെന്നിരിക്കും. കാരണം അവരിൽ ഉരുത്തിരിഞ്ഞു വരുന്ന പൊതുബോധം ഇതാണ്. ഈ സ്ത്രീ ഇത് പറയുമ്പോൾ ഈ പിടിക്കപ്പെടുന്ന ഉസ്താദന്മാര് പറയും, ഞാനല്ലത് ചെയ്തത്, എന്റെ ഹൈപ്പോതലാമസ് അന്നേരം തോന്നി, അപ്പോൾ എന്റെ ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങ് എഴുന്നേറ്റ് വന്നു, എനിക്ക് വേറെ മാർഗമുണ്ടായിരുന്നില്ല, ഞാനല്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ടെസ്റ്റോസ്റ്റിറോണിനെ അറസ്റ്റ് ചെയ്തോ, ഞാൻ നിരപരാധിയാണ്. അപ്പോൾ ഈ പീഡിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും വെള്ളപൂശാനല്ലേ ഇത്തരം ന്യായീകരണങ്ങൾ ഉപയോഗിക്കും? ഇവരെന്ത് തരത്തിലുള്ള ചിന്തകളാണ്? ഇതാണ് മതം പഠിച്ചാലുള്ള പ്രശ്നം. താത്ത പഠിച്ചിരുന്ന കാലത്ത് താത്തായ്ക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഈ മദ്രസ പ്രോഡക്റ്റിന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്. വെറും അസൂയ മാത്രമാണിത്. ആണും പെണ്ണും പരസ്പരം ഒരുമിച്ചിരുന്നാൽ ഉടനെ ഗർഭമുണ്ടാകില്ല. അത് മറച്ചും ഒളിപ്പിച്ചും വെക്കുമ്പോഴാണ് അത് അറിയാനൊക്കെയുള്ള ടെൻഡൻസി കുട്ടികളിൽ കൂടുതൽ ഉണ്ടാകുന്നത്. ഇതങ്ങനെയല്ല, ഇത് ഒരുമിച്ച് ഇടപഴകി വളരുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളില് ആണും പെണ്ണും ഒന്ന് നോക്കിയാൽ ഉടനെ തന്നെ സെക്സ് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നവരുടെ മനോഭാവത്തിനാണ് ചികിത്സ വേണ്ടത്. അവർക്കാണ് മനോവൈകല്യമുള്ളത്, അവരാണ് മാനസിക രോഗികൾ. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കാണുന്നുണ്ട്. എല്ലാം ടെസ്റ്റോസ്റ്റിറോണിനെ മാത്രം പറഞ്ഞ് താത്ത തടി തപ്പുമ്പോൾ പച്ച മടല് വെട്ടി അടിക്കേണ്ടുന്ന ടീം ഉള്ളിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. ആഹാ, ഇവര് പറഞ്ഞതുകൊണ്ട് ഞങ്ങളും രക്ഷപ്പെട്ടല്ലോ. നന്ദി.